അടുത്ത ചോദ്യം രാഹുലിന്റേതാണ്. ഏതാണ് ഒരു ആൺ സുഹൃത്തിനെ അല്ലെങ്കിൽ പെൺ സുഹൃത്തിനെ തേടേണ്ട പ്രായം? രാഹുലിന് ഒരു ആൺ സുഹൃത്തിനെയാണോ വേണ്ടത്? അത് നിയമപരമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഉണ്ട് അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് 3, 4, 5 വയസ്സുള്ളപ്പോൾ ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പോൾ സുഹൃത്ത് എന്ന വാക്കിന് നിങ്ങൾ പുതിയൊരു അർത്ഥം നൽകുന്നു. നോക്കൂ, സുഹൃത്ത് എന്നാൽ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ശാരീരിക ബന്ധം വേണമെന്നില്ല. ഹലോ, ഇത് നിങ്ങൾ ശരീരമാണ് എല്ലാം എന്ന് കരുതുന്ന ചില സമൂഹങ്ങളിൽ നിന്നും സ്വീകരിച്ചതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? US ഇത് സംഭവിച്ചിരുന്നത്, പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. നിങ്ങളിപ്പോൾ ബന്ധമെന്ന് പറയുമ്പോൾ ശരീരാധിഷ്ഠിത ബന്ധം എന്ന് ആളുകൾ ചിന്തിക്കുന്നു. നോക്കൂ, എനിക്കും നിങ്ങളോട് ഇപ്പോൾ ബന്ധമില്ലേ? നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് ബന്ധമില്ലേ? സുഹൃത്തുക്കളോടും അധ്യാപകരോടും നിങ്ങൾക്ക് ബന്ധമില്ലേ? ഹലോ, ഉണ്ട്. ആരോടെങ്കിലും നിങ്ങൾ എന്റെ അധ്യാപികയുമായി ഞാൻ ഉറ്റ ബന്ധത്തിലാണെന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുമോ നിങ്ങൾക്ക് അവരുമായി അവിഹിത ബന്ധമുണ്ടെന്ന്? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ? നോക്കൂ, കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങളുടെ ഹോർമോൺ കീഴടക്കിയിരിക്കുന്നു. നിങ്ങളെന്റെ സുഹൃത്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുമായി ഞാൻ ശാരീരിക ബന്ധം പുലർത്തണോ? അത്യാവശ്യമാണോ? ഹലോ, അല്ലാതെ കഴിയില്ലേ? നിങ്ങളൊരു പെൺകുട്ടിയാണ്. നിങ്ങളെന്റെ സുഹൃത്താണെങ്കിൽ ഒരു പെൺ സുഹൃത്ത് എന്ന് പറയാൻ കഴിയില്ല, കാരണം ആളുകൾ അതിന് മറ്റൊരു അർത്ഥം നൽകും. ഇത് സംഭവിക്കുന്നതിന് കാരണം ശരീരാധിഷ്ഠിത ബന്ധങ്ങൾക്ക് നമ്മൾ അമിത പ്രാധാന്യം നൽകുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ശരീരത്തേക്കാൾ ആഴമുള്ള ബന്ധങ്ങളുണ്ട്. നിങ്ങൾക്ക് ആളുകളുമായി ആഴമുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും, ശരീരത്തെ ഉൾപ്പെടുത്താതെ. ശരിയല്ലേ? കഴിയില്ലേ? ശരി, ആരെങ്കിലുമായി ശരീരാധിഷ്ഠിത ബന്ധം ആവശ്യമായേക്കാം, അംഗീകരിക്കാം, അത് നിങ്ങളുടെ ചോയ്സ്. എന്നാൽ പരിമിതമായി മാത്രമേ അത് സാധ്യമാകൂ. എന്നാൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും അനേകം ആളുകളുമായി പല തലങ്ങളിൽ സാധ്യമാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് അടുപ്പമുള്ള ബന്ധങ്ങളുണ്ടാകാം ആയിരക്കണക്കിന് ആളുകളുമായി. എനിക്ക് വളരെ അടുപ്പമുള്ള ബന്ധങ്ങളുണ്ട്. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു അടുപ്പം തോന്നുന്നു. എന്നാൽ ഞാൻ അടുപ്പം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നു രണ്ട് ശരീരങ്ങൾ ഉരസുന്നുവെന്ന്. See, if two bodies are rubbing, only skin is touching, all right? Skin is the outermost cover of who you are. How can that be intimate? I don't consider that intimate. നോക്കൂ, രണ്ട് ശരീരങ്ങൾ ഉരസുമ്പോൾ ചർമ്മം മാത്രമാണ് സ്പർശിക്കുന്നത്. ചർമ്മം നിങ്ങളുടെ ഏറ്റവും പുറമേയുള്ള ആവരണമാണ്. അതെങ്ങനെ അടുപ്പമാകും? ഞാനതിനെ അടുപ്പമെന്ന് കരുതുന്നില്ല. ഞാൻ ആളുകളിൽ പ്രവേശിക്കുന്നു, അവരുടെ മനസ്സിലും വികാരങ്ങളിലും മാത്രമല്ല, അവരുടെ ഉൾക്കടത്തിൽ, ജീവിത പ്രക്രിയയിൽ. ആളുകളുമായി ഞാൻ അത്തരം ബന്ധം നിലനിർത്തുന്നു. എന്റെ ജീവോർജ്ജങ്ങൾ അവരുടെ ജീവോർജ്ജത്തിലേക്ക് മാറ്റുലിയുണ്ടാക്കുന്നു. അതാണ് അടുപ്പം. അത് ശരിക്കും അടുപ്പമാണ്, ശരീരമുരസൽ. ശരി, ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആർക്കെങ്കിലും അത് ആവശ്യമാകാം. നമ്മളതിനെ ശരിയോ തെറ്റോ ആക്കുന്നില്ല, അതൊരാളുടെ ചോയ്സാണ്. എന്നാൽ അത് സൗഹൃദത്തിന്റെ അടിസ്ഥാനമാക്കരുത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സുഹൃത്താക്കിക്കൂടാ? ഹലോ, അതുകൊണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾ ചോദിക്കുന്നത് ഏത് പ്രായത്തിൽ ഞാൻ ശരീരാധിഷ്ഠിത ബന്ധങ്ങൾ തുടങ്ങണമെന്നാണ്? അതല്ലേ ചോദിക്കുന്നത്? അതുകൊണ്ട് ഞാൻ കരുതുന്നു നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ അത് നിങ്ങൾക്കും ലോകത്തിനും ഉപകാരമായിരിക്കും. ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത് എന്നെല്ലാം പറയുന്നതിന് പകരം മറ്റെന്തെങ്കിലും വിളിക്കുക. അതായത് നിങ്ങളുടെ പ്രണയമെന്നോ സ്നേഹബന്ധമെന്നോ മറ്റോ. കാരണം സുഹൃത്ത് എന്ന വാക്കിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ സൗഹൃദം സംഭവിക്കില്ല. എല്ലാവരും ഇതുപോലെയാകും. കാരണം നിങ്ങളെന്റെ സുഹൃത്താണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇവൾ ഭയപ്പെടുന്നു. അനാവശ്യമായി ഇവൾ എന്റെ സുഹൃത്ത് എന്ന് ഞാൻ പറഞ്ഞാൽ ഇവൾ ഭയപ്പെടുന്നു. എന്താണ് ഇയാളുടെ ഉദ്ദേശം? എങ്ങനെ എന്റെ സുഹൃത്താകും? സുഹൃത്തെന്ന വാക്കിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കുക. ഇത് വളരെ പ്രധാനമാണ്. എല്ലായിടത്തും സൗഹൃദങ്ങളുണ്ടാകട്ടെ, ഏതെങ്കിലും വ്യക്തിയുമായി ശരീരാധിഷ്ഠിത ബന്ധം. അത് ഉണ്ടാകുന്നുവെങ്കിൽ അത് വേറൊരു കാര്യമാണ്, നിങ്ങളുടെ ചോയ്സ്. ഏത് പ്രായത്തിൽ
നോക്കൂ, നിങ്ങളുടെ വിദ്യാഭ്യാസ ഘട്ടത്തിൽ ഈ ഉപകരണങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കാതെ വന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളെ പലവിധത്തിൽ കുഴപ്പത്തിലാക്കും. ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ അവയെ നിയന്ത്രിക്കില്ല, അവ നിങ്ങളെ നിയന്ത്രിക്കും. അങ്ങനെ സംഭവിക്കരുത്. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വരുന്നതിന് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ജീവിക്കാൻ തിടുക്കപ്പെടേണ്ട, ജീവിതം സംഭവിച്ചുകൊള്ളും. അല്പകാലത്തിന് ശേഷം നിങ്ങൾ വളരെ നേരത്തെ ജീവിച്ചാൽ നിങ്ങൾ വളരെ നന്നായി ജീവിക്കില്ല. വളരെ നേരത്തെ ജീവിക്കാൻ ശ്രമിക്കരുത്. ഞാനൊരു ധർമ്മോപദേശകനല്ല ഇത് ചെയ്യൂ അത് ചെയ്യരുത് എന്നൊക്കെ പറയാൻ. ആർക്കെങ്കിലും തീവ്രമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ. എന്നാൽ എല്ലാവരും ഇതൊരു ട്രെൻഡാക്കേണ്ടതില്ല. അതായത്, നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ആരെങ്കിലുമായി നിർബന്ധമായും ശരീരാധിഷ്ഠിത ബന്ധമുണ്ടാകേണ്ടതില്ല. അങ്ങനെയായിരിക്കണമെന്ന് ഒരു നിയമവുമില്ല. നമുക്ക് വളരുവാൻ കഴിയും. നമുക്കൊരു, ഞാനിത് മുൻപ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി പറയാം, മാമ്പഴ കർഷകർക്കിടയിൽ ഒരു സമ്പ്രദായമുണ്ട്. നിങ്ങൾ ഇന്ത്യയിലെമ്പാടും ഇത് സുപരിചിതമാണ്. നിങ്ങളൊരു മാവിൻ തൈ നടുകയാണെങ്കിൽ 12-14 മാസങ്ങൾക്കുള്ളിൽ അത് പൂവിടും. സീസണാകുമ്പോൾ മാമ്പഴക്കൃഷിക്കാരൻ എല്ലാ പൂവുകളും പിഴുതുമാറ്റും ആ ചെടിയിൽ നിന്നും. കാരണം അല്ലാത്ത പക്ഷം അത് ഫലമണിയും. ഒന്നോ രണ്ടോ മാങ്ങകളുണ്ടാകും ആ ചെറിയ ചെടിയിൽ. 3 മുതൽ 4 വർഷം വരെ പഴങ്ങളുണ്ടാകാൻ അനുവദിക്കാത്ത ചെടികൾ മാത്രമാണ് പൂർണ്ണവൃക്ഷമാകുകയും ധാരാളം ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നത്. വളരെ നേരത്തെ ഫലമണിയുന്ന ചെടികൾ ഒരിക്കലും പൂർണ്ണ വളർച്ചയെത്തിയ വൃക്ഷങ്ങളാകില്ല. ഒരു മാമ്പഴക്കൃഷിക്കാരന് ഈ അറിവുണ്ട്. അയാൾ എല്ലാ പൂവും നുള്ളിക്കളയുന്നു. അതുപോലെ മനുഷ്യൻ ജീവിക്കാൻ തിരക്ക് പിടിക്കേണ്ടതില്ല. പ്രധാന കാര്യം, ജീവിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഉയർന്ന തലത്തിലെത്തുക. അപ്പോൾ ജീവിതം നിങ്ങൾക്ക് മുന്നിൽ നല്ലപോലെ ഇതൽ വിടരുന്നു. വളരെ നേരത്തെ ജീവിച്ചാൽ അതൊരു ഭാരിച്ച ജോലിയാകാം. ജീവിതകാലം മുഴുവൻ പിന്നീട് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്നു. നോക്കൂ, നിങ്ങൾ പാശ്ചാത്യ സർവകലാശാലകളിൽ പോയാൽ, ഈ ആഴ്ച ഞാൻ റോസ് ബിസിനസ് സ്കൂളിൽ പോയിരുന്നു, അതിനുശേഷം ഞാൻ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ പോയി. നിങ്ങളവിടെ നോക്കിയാൽ എത്ര ശതമാനമാണ് എനിക്കറിയില്ല. ആളുകൾ എന്നോട് പറയുന്നു, അല്ലെങ്കിൽ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെയുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇന്ത്യക്കാരും ചൈനക്കാരുമാണ്. അതുപോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ളവരാണ്. 40% മാത്രമാണ് അമേരിക്കൻ വംശജരുമുള്ളത്. അവരാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗമെങ്കിലും ഇങ്ങനെ സംഭവിക്കാൻ കാരണം. ഈ ഇന്ത്യൻ കുടുംബങ്ങളിലും ചൈനീസ് കുടുംബങ്ങളിലും കുട്ടികൾ കുടുംബപരമായി അടുത്തറിയേണ്ടതുണ്ട്. അവർ തങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്നു 25 വയസ്സുവരെ. അപ്പോഴേക്കും വിദ്യാഭ്യാസം കഴിയുന്നു. എന്നാൽ വെള്ളക്കാരായ കുട്ടികൾ സാധാരണ 18 വയസ്സാകുമ്പോൾ കുടുംബത്തിൽ നിന്നും മോചിതരാകുന്നു. അവർ തങ്ങളുടെ പങ്കാളികൾക്കൊപ്പം ജീവിക്കുന്നു, എല്ലാ കഴമ്പില്ലാത്ത വികാരങ്ങളും അനുഭവിക്കുന്നു. അവർക്ക് അതിനുള്ള പണമുണ്ടാക്കണം. വൈകുന്നേരങ്ങളിൽ പങ്കാളികളുമായി സന്ധിക്കണം. വായനശാലകളിൽ പോകാൻ നേരമില്ല, പഠിക്കാൻ സമയമില്ല. എല്ലാ മികച്ച വിജയികളും ഇന്ത്യക്കാരും ജൂതന്മാരും ചൈനക്കാരുമാണ്. നിങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിലെ കോളേജുകളിൽ പോവുക. എന്താണ് ഇതിനർത്ഥം? ധാരാളം അമേരിക്കക്കാർ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നില്ല. അവർക്കൊരു ആൺസുഹൃത്തോ പെൺസുഹൃത്തോ ഉണ്ടായിരിക്കും. എപ്പോഴും കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നില്ല. സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എല്ലാ ദിവസവും ഇത് സംഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഊർജം ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഘട്ടമാണിത്. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധയും സന്തുലനവും വളർത്തുകയാണെങ്കിൽ ഈ ഊർജം വിസ്മയകരമായ എന്തെങ്കിലുമായി മാറും. എന്നാൽ ഈ ഘട്ടത്തിൽ ശ്രദ്ധയും സന്തുലനവും വളർത്തി നിങ്ങളത് നേടുന്നില്ലെങ്കിൽ, നിങ്ങൾ 40-45 ആകുമ്പോൾ ഇതേ ഊർജം നിങ്ങൾക്കുണ്ടാകണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണിത്. ഈ ഊർജം ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നു. ഇല്ലില്ല, ഇത് കടന്നുപോകും. 10, 12, 15 വർഷത്തേക്ക് മാത്രമേ ഇതുണ്ടാകുകയുള്ളൂ. 14 മുതൽ 30 വയസ്സുവരെ ഊർജത്തിന്റെ ഒരു കുതിച്ചുകയറ്റമുണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചാൽ, ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ശ്രദ്ധയും സന്തുലനവും നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങളുടെ ജീവിതം ഉയർന്ന മാനങ്ങൾ കൈവരിക്കും. ഇതൊന്നും കൂട്ടാക്കാതെ നിങ്ങൾ തിരക്കിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിതം ഒരു ഭാരിച്ച ജോലിയാകുന്നത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ വിജയിക്കില്ലെന്നല്ല, കഴിയുമായിരിക്കാം. എന്നാൽ അനാവശ്യമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഇത് വ്യക്തിപരമായ ചോയ്സാണ്. ആർക്കെങ്കിലും ശക്തമായ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവരത് സാധിക്കട്ടെ. എന്നാൽ അതൊരു ട്രെൻഡാക്കണ്ട. കോളേജിൽ പഠിക്കുമ്പോൾ ശരീരാധിഷ്ഠിത ബന്ധങ്ങൾ വേണമെന്നില്ല.
അത് നിർബന്ധമല്ല.